നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലത. ഗോൾഡ് വിന്നർ ഹൃദ്യവാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള കാർഡിയ അഡ്വാൻസ്ഡ് ഗ്രൗണ്ട്നട്ട് ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു കട്ട്ലറ്റ് ആണ്. അപ്പോൾ കട്ട്ലറ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് കട്ട്ലറ്റ് ഹെൽത്തി ആവുന്നതെന്ന്. കട്ട്ലറ്റ് ഞാൻ ഉണ്ടാക്കുന്നത് ചെറുപയർ, മുളപ്പിച്ച ചെറുപയർ ബോയിൽ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നതായി. അതുകൊണ്ടാണ് ഞാനത് ഹെൽത്തി ആണെന്ന് പറഞ്ഞത്. അതിലേക്ക് നമുക്ക് വേണ്ടത് ചെറുപയർ വേണം. ചെറുപയർ ഞാനിപ്പം കുതിർത്ത് രണ്ട് ദിവസം അത് ഒന്ന് മുളപ്പിച്ച് അത് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കടലപ്പരിപ്പ് അതേപോലെ തന്നെ കുതിർത്ത് നമുക്കൊന്ന് ബോയിൽ ചെയ്തത് വേണം. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് പച്ചമുളക് വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, കുറച്ച് പെപ്പർ പൗഡർ വേണം, സാൾട്ട് വേണം, ഓനിയൻ വേണം, പിന്നെ ബ്രെഡ് ക്രം അത്. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഇനി നമുക്ക് കട്ട്ലറ്റിന് ഒരു മസാല ഉണ്ടാക്കണം. അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചുതരാം. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ടുണ്ട് പാത്രം. അപ്പോൾ നമുക്കിനി ഓനിയൻ ഇടാം. ഉള്ളി ഒന്ന് അങ്ങനെ ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ ഓരോന്നായിട്ടിടാം. ഗാർലിക് ഇട്ടു. പിന്നെ നമ്മുടെ കട്ട്ലറ്റ് ഞാൻ പറഞ്ഞു എല്ലാവരും പൊട്ടറ്റോണ്ടാണ് കട്ട്ലറ്റ് ഉണ്ടാക്കുക. നമ്മളിന്ന് ചെറുപയർ ഞാൻ വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് കടലപ്പരിപ്പ് അതേപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, അപ്പോൾ ഞാൻ കുറച്ച് കടലപ്പരിപ്പും കുറച്ച് ചെറുപയറും വേവിച്ച് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കട്ട്ലറ്റ് ഉണ്ടാക്കാം. അപ്പോൾ വെറും ഈ കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. അല്ലാണ്ട് തന്നെ ഇതൊന്നും വേണ്ടാതെ വെറും പെപ്പറും കുറച്ച് സാൾട്ടും കൂടി ഇട്ടിട്ട് കുഴച്ചിട്ടും നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം. ഇതൊന്ന് വാടി വരുന്നുണ്ട്. ഇനി ഞാൻ ജിഞ്ചർ ഇടാൻ പോവാണ്. പിന്നെ ഒരുപാട് ഇങ്ങനെ ഒനിയൻ വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ക്രഞ്ചി ആയിട്ട് ശരിക്കും കുറച്ച് കടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഗ്രീൻ ചില്ലി, നമുക്ക് സാൾട്ട് ഇടാം. ചെറുപയർ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് മസാലയിൽ നമുക്ക് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. പിന്നെ കറിലീഫ്, കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കറിലീഫ്, ചെറിയ കറിലീഫ് എടുക്കുക നല്ലത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇടാൻ നല്ലത്. ഇപ്പോൾ നമ്മൾ ഒന്നിച്ചാണ് ഇവിടെ വെച്ചത്. അപ്പോൾ നമുക്കൊന്നൊന്ന് പിച്ചിടാം. ഒരുപാട് കറിവേപ്പില വേണ്ട, കാരണം പിടിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അവിടെ അപ്പുറം ബ്രെഡ് ക്രം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മൈദ കുറച്ച് ലൂസായിട്ടൊന്ന് കലക്കി ഡിപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അതിന് ഡിപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ക്രമ്മും. അതൊരു ബൈൻഡിങ് ആയിട്ട് നമ്മളത് ഉപയോഗിക്കുന്നത് ബ്രെഡ് ക്രം എപ്പോഴും കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ. ഈ കട്ട്ലറ്റ് തന്നെ നമുക്ക് ടിക്കി പോലെ ഉണ്ടാക്കാം. തവയിൽ നമുക്ക് വെറുതെ ഇങ്ങനെ വെച്ചിട്ട്, കാരണം ഓൾറെഡി ഇതൊക്കെ കുക്കായതാണ്. അപ്പോൾ ഈ മസാല നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയില കുറച്ചിടാനുണ്ട്. ഈ മല്ലിയിലൊക്കെ ലാസ്റ്റ് എന്താ ഇടുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. മല്ലിയിലൊക്കെ ലാസ്റ്റ് ഇട്ടാലേ ഉള്ളൂ അതിൻ്റെ ആ ഫ്ലേവർ. വെന്ത് പോയാൽ മല്ലിയിലേക്കൊന്നും ടേസ്റ്റ് ഇല്ല. അപ്പം ഇത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ മസാല നമ്മളത് റെഡിയായി. ഇനി ഞാൻ പറഞ്ഞല്ലോ ചെറുപയർ ഞാൻ വേവിച്ച് വെച്ചതാണ്, കടലപ്പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചതാണ്. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ മസാല ഇനി മാറ്റുകയാണ് കേട്ടോ ഇതിലേക്ക്. ഇത് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇടയ്ക്ക് കടലപ്പരിപ്പും ചെറുപയറും. നിങ്ങളിതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്ത് തന്നെയായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ഉണ്ടാക്കി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഗ്രൗണ്ട് നട്ട് ഓയിൽ കാർഡിയാക് അഡ്വാൻസ്ഡ്
ഫിൽട്ടർ ഗ്രൗണ്ട്നട്ട് ഓയിൽ തന്നെ ഉണ്ടാക്കണം. കാരണം ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് നല്ലത്. അപ്പോൾ ഇത് നന്നായി മാഷായി നമുക്കിത് പിടിക്കാൻ പാകത്തിനായിട്ടോ. പിന്നെ നമുക്ക് ഒന്ന് സ്റ്റൗ എത്തിക്കാം. അപ്പോൾ ഞാനിത് ഇതാ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് പിടിച്ചു വയ്ക്കാം. ഞാൻ സ്റ്റൗ കത്തിച്ചു. കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിക്കണം കേട്ടോ, ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതായതുകൊണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഓരോന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയാണ് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും പിടിക്കാം. കട്ട്ലറ്റ് എപ്പോഴും നല്ലോണം ഓയിൽ തളിച്ചതിൻ്റെ ശേഷം ആ ഒരു ഫയറിൽ, പിന്നെ ഒരു സ്ലോ ആക്കിയിട്ട് ആ ഫയറിൽ വേണം. അധികം ഫയറിൽ നല്ല തളിക്കുന്ന ഫയറിലേക്ക് ഇട്ട് കഴിയുമ്പോൾ കട്ട്ലറ്റ് കഴിഞ്ഞു. കാരണം കട്ട്ലറ്റിന് അധികം കുക്കിംഗ് ടൈം ആവശ്യമില്ല. കാരണം ഓൾറെഡി ഇത് കുക്കായ സാധനമാണ്. പിന്നെ നമുക്ക് കുക്കിംഗ് ടൈം ആവശ്യമില്ല. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുക്കായാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫിൽട്ടർ ഓയിലും റിഫൈൻഡ് ഓയിലും തമ്മിലുള്ള വ്യത്യാസം. ഫിൽട്ടർ ഓയിൽ എന്ന് പറയുമ്പോൾ അരിച്ച് വന്നിട്ട് അതിൻ്റെ ഫ്ലേവർ ലോക്കഡാണ്. മറ്റതിൻ്റെ ആകുമ്പോൾ ഫ്ലേവർ നമുക്ക് നഷ്ടപ്പെടും ചൂടാകുമ്പോഴൊക്കെ. ഇതിൻ്റെ ഫ്ലേവർ നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ഇത് അതിന് കാരണം തന്നെ ആ നാച്ചുറൽ ടേസ്റ്റ്, ഓർഗാനിക് ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫിൽട്ടർ ഓയിലും റിഫൈൻഡ് ഓയിലും തമ്മിലുള്ള വ്യത്യാസം. ഫിൽട്ടർ ഓയിൽ ആകുമ്പോൾ ഒരുപാട് തവണ അരിച്ച് വന്നിട്ട് ഫ്ലേവർ ലോക്കഡാണ്. റിഫൈൻഡ് ഓയിൽ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ഫ്ലേവർ ലോക്കഡ് അല്ല. അത് നമ്മൾ കുക്ക് ചെയ്ത് ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ നാച്ചുറൽ ഫ്ലേവർ നഷ്ടപ്പെടും. ഇതിൻ്റെ ആ ഗ്രൗണ്ട്നട്ടിൻ്റെ ഫ്ലേവർ ശരിക്കും വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഒരു ഓവൽ ഷേപ്പിലെടുക്കും. അപ്പോൾ ഇതിൽ നമ്മൾ നല്ല മെല്ലെ ഒന്ന് ഡിപ്പ് ചെയ്ത് പിന്നെ ഈ ക്രമ്മിൽ അപ്പം നമുക്ക് വീട്ടിലാണെങ്കിൽ റൈസ് ഫ്ലോർ ആയാലും മതി. ഇത് ഞാനിങ്ങനെ ഒരു രണ്ട് മൂന്നെണ്ണം ചെയ്ത് വെച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്യണം കാണിച്ചു തരാം. നമുക്ക് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ക്രമ്മ് തന്നെ വേണമെന്നില്ല. അമരന്തോ പഫ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാം അമരന്തോ പഫ് എന്താണ്? ചീരയുടെ വിത്ത്, നമ്മുടെ ചീരയുടെ വിത്ത് ഫ്രൈ ചെയ്ത് അതിനൊരു പഫ് ഉണ്ടാവും. അത് നല്ലതാണ് കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്കിങ്ങനെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് റൈസ് ഫ്ലോർ ഉപയോഗിക്കാം. പിന്നെ ബ്രെഡ് തന്നെ നമുക്ക് വെറുതെ ബ്രെഡിൻ്റെ ആ അരികൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതും ഉപയോഗിക്കാം. നന്നായിട്ട് ഒരു ഭാഗം ഒരിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ചെറുപയർ കടലയുടെ കട്ട്ലറ്റ് ഇതാ ഇവിടെ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത്. പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഈവനിങ് സ്നാക്സിനായിട്ട് ഒരു കട്ട്ലറ്റ് കഴിക്കാൻ. ഒന്ന് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് എടുക്കാം. ഒന്നാമത്തെ കട്ട്ലറ്റ് ഇതാ നല്ല സുന്ദരം കട്ട്ലറ്റ്. ഇനി വേണമെങ്കിൽ നമ്മളോട് ഞാൻ നിങ്ങൾക്ക് ചെറുപയറിൻ്റെ കട്ട്ലറ്റാണ് കാണിച്ചു തന്നിരിക്കുന്നത്. ഗോൾഡ് വിന്നർ ഹൃദ്യ പാചകത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇഡ്ഡില്ല ഡിഷുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.